ഹലോ, നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കായ്പോറ ഉണ്ടാക്കി വെക്കാമല്ലോ. അതിനു വേണ്ടിട്ട് നമുക്ക് ആദ്യം ഒരു മൂന്ന് പഴം എടുക്കുക. ഞാൻ മൂന്ന് പഴം ഒന്ന് വേഗം വേഗം കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ നാലാക്കിയിട്ട് ഒരു പഴം നാല് കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്കൊരു ഭാഗത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിൽ ഒരു കപ്പ് തേങ്ങ, ഒരു മൂന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തേങ്ങക്കൊരു പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം ഇവിടെ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കിട്ടിയതിന്. ഇനി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി അതേ പാൻ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പഴം നന്നായി വഴണ്ടി വരണം, പക്ഷെ അത് ഉടഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കിസ്മിസും വേണമെങ്കിൽ ചേർക്കാം ആവശ്യമുള്ളവർക്ക്. എനിക്കതിൻ്റെ ഒരു പുളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി അതും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിൽ നമ്മൾ മൂന്ന് മുട്ട ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം. മധുരം കുറക്കേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞതിലേക്ക് ചേരണം. ഇനി ബോട്ടം നല്ല കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ആ പാനിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നന്നായി തടവി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് നന്നായി ചൂടായാൽ മതി. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിവിടെ ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ 20 മിനിറ്റ് വേവിക്കാം. അപ്പം നമ്മൾ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്ക്യൂവർ കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം അത് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് ആവശ്യമുള്ളവർ മാത്രം മറിച്ചിട്ടാൽ മതി. നമ്മളതൊന്ന് മറിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കാം. ഇനി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി നമ്മളൊരു പുതിയ ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.